ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് നല്ലൊരു മുട്ട കൊണ്ട് വെട്ടിപ്പൊളി സാധനമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു സാധനമാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തത്. രണ്ട് മുട്ടനെ നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ ഓടെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസ്സായിട്ട് മുറിക്കാം. രണ്ട് മുട്ട എടുത്തിട്ടു, കുറേ മുട്ട ഉണ്ടെന്ന് ആവശ്യമില്ല, രണ്ട് മുട്ട തന്നെ മതി. അങ്ങനെ അതിന് എല്ലാ മുട്ട രണ്ട് മുട്ടനെയും അപ്പോൾ മുട്ട ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയ ശേഷം ഒരു തക്കാളിൻ്റെ പകുതി എടുത്തിട്ട് പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചെറിയ ചെറിയ പീസാക്കിയത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ടായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. ഇതിലേക്ക് കുറച്ച് ഒരു ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിലേക്ക് കുറച്ച് ഉപ്പും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ നല്ലപോലെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ ഒരു ഓവൻ ഷേപ്പ് പോലെ, ഒരു മുട്ടൻ്റെ ഷേപ്പ് പോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം നമ്മൾ. ഞാൻ കറക്റ്റ് മുട്ടൻ്റെ ഷേപ്പ് പോലെ ഒന്നായിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഓവൻ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ തന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇതിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയും മുട്ടടിച്ചതും പിന്നെ ബ്രെഡ് ക്രംസും, അങ്ങനെ ഈ മുട്ടടിച്ചതിലേക്ക് ഇത് മുക്കിയിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഇനി എണ്ണ ചെയ്തിട്ട് വെക്കുക. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് വെക്കുക. ശാല ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ശാല ഫ്രൈ ആക്കിയാൽ മതി. പിന്നെ ഹൈ ഫ്ലെയിം കഴിഞ്ഞിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഉള്ളിൽ വെന്തതല്ലേ, വേനൊന്നുമില്ല, ബട്ട് അങ്ങനെ അധികമായിട്ട്. അങ്ങനെ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ്. പിന്നെ ഉള്ളിലാണെങ്കിലും നല്ല മുട്ടേൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടേസ്റ്റാണ് ഗൈസ്. ഓക്കെ, ബൈ.